ചേട്ടാ ചേട്ടാ, അച്ഛനടുത്ത് മിണ്ടുന്നില്ല ചേട്ടാ, അച്ഛനടുത്ത് മിണ്ടുന്നില്ലെന്ന്. മിണ്ടുന്നില്ലേ? ആ എന്ത് മിണ്ടാത്ത? നീ കാശ് വല്ലതും ചോദിച്ചാ? കാശ് ചോദിക്കാണെങ്കിൽ ചോദിച്ചാ വഴക്ക് പറയാനും മിണ്ടത്തില്ല. ഇതിപ്പോ അതുപോലും ഇല്ല ചേട്ടാ. അച്ഛനെ വല്ലതും പറഞ്ഞേടാ. ഞാൻ എന്തെന്ന് പറയാ, ആ ഒരു തൊട്ട് എന്റെ അടുത്ത് ഒരു മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ആ അപ്പൊ എന്തോ പണി കിട്ടിയിട്ടുണ്ടല്ലോ. ഏ എന്തോ പണി കിട്ടിയിട്ടുണ്ട് അച്ഛന്. നീ പണി അച്ഛനിട്ടല്ലോ. ചേട്ടാ സ്വന്തം മക്കൾ ആരെയും അച്ഛന്മാർക്കിട്ട് പണിയോ? ആ മനുഷ്യത്തുള്ള ആരും ചെയ്യില്ല, നീ ചെയ്യും. ചേട്ടാ ഇങ്ങനെ കണ്ണിച്ചോരില്ല, സംസാരിക്കില്ല ചേട്ടാ. എടാ അച്ഛൻ നിന്റെ അടുത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ അതിന് രണ്ട് കാരണം ഉണ്ടാവും. എന്ത് രണ്ട് കാരണങ്ങൾ? ഒന്നുമില്ല, നീ അച്ഛനിട്ട് പണി കൊടുത്ത്, അല്ലെങ്കിൽ അച്ഛൻ നിനക്കിട്ട് പണി തരും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞാണ് കറക്റ്റ്. അച്ഛൻ എനിക്ക് എന്തോ ഒരു പണി വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ച് സമയം കളയുന്നില്ല, എനിക്ക് ഒരുപാട് പണിയുണ്ട്. നീ ചെല്ല്. ഇതെന്ത് വെറ്റിനറി പരിപാടിയൊക്കെ വിട്ട് ഇപ്പൊ ആർക്കിടെക്ടിന്റെ പരിപാടിക്ക് ഇറങ്ങിയോ? എടാ ഇത് ഇതൊരു മോസ്റ്റ് മോഡേൺ തൊഴുത്താണ്. ഏ മോസ്റ്റ് മോഡേൺ തൊഴുത്ത്? ഇത്രയും വലിയ തൊഴുത്തോ? ഇത് നമ്മുടെ പൂച്ചക്കാവിലെ മറ്റേ ഹൈദ്രോസുക്കാട വീടിന്റെ അത്ര ഉണ്ടല്ലോ. അതാണ് മോസ്റ്റ് മോഡേൺ എന്ന് പറഞ്ഞത്. തൊഴുത്തല്ല എന്തിനു മോസ്റ്റ് മോഡേൺ പറയുന്നത്? എടാ ഈ തൊഴുത്തിൽ ചില പ്രത്യേക സംഭവങ്ങളാണ് നടക്കണേ. എന്ത് പ്രത്യേകം? ഈ തൊഴുത്തിൽ പാല് ശേഖരിച്ചിട്ട് പാസ്ചറൈസ് ചെയ്ത് ശീതീകരിച്ചിട്ട് സീൽ ചെയ്ത് പുറത്തു വരും. എല്ലാ പ്രോസസ്സും ഒറ്റ തൊഴുത്തിന്റെ. ഇതെത്ര വരും? ഇത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ ഒരു തൊഴുത്തിനോ? 5 ലക്ഷം രൂപയോ ഒരു തൊഴുത്തിനോ? 5 ലക്ഷം രൂപ തൊഴുത്തുന്ന മോശ സ്ഥലമാണ്. ഇവിടെ ഏറ്റവും ഹൈജീനിക്കാരുടെ സ്ഥലമാണ് തൊഴുത്ത്. ആ എന്തെങ്കിലും ആവട്ടെ, എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി താ. നിന്റെ കാര്യത്തിൽ തീരുമാനം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. നീ ചെല്ലു. ഇങ്ങനെ മനസ്സിലില്ലാതെ പറയല്ല, എന്തെങ്കിലും ഒന്ന് ചെയ്ത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ പോകാൻ പറഞ്ഞില്ല. ചേട്ടാ ഒന്ന് നോക്കേട്ടാ, ചേട്ടൻ തീരുമാനിച്ചേ നടക്കൂ. എന്ത്, നീ ചുമ്മാ സോപ്പിടൊന്നും വേണ്ട. നിന്റെ കാര്യത്തിൽ നിന്ന് അവസരം ഞാൻ പെട്ടു. ഇല്ല അങ്ങനെ പെടത്തില്ലേട്ടാ. ചെല്ലു. എനിക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ എന്താ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ? എന്താ പ്രശ്നം എന്നൊന്നും ഞങ്ങളോട് പറ. ഒരു പ്രശ്നവും ഇല്ല. അയ്യോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ മുൻകരുതൽ. കേട്ടാ അച്ഛ, അവൻ എന്താ ചെയ്തെന്നെങ്കിലും പറ. എനിക്ക് പറയാൻ മനസ്സില്ല. അവൻ എന്റെ ആരുമല്ല. അങ്ങനെ ആരുമില്ല എന്നൊക്കെ എങ്ങനെയാ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും അവൻ നമ്മുടെ ഇളയ മോനല്ലേ? അയ്യോ ആയിരുന്നു, തക്കട് മോനെ എന്ന് പറഞ്ഞ് ഒക്കെ തിരുത്തി കൊണ്ട് നടന്നതാ. അതൊക്കെ പണ്ട്. അവൻ എന്റെ മോനും അല്ല, ഞാൻ അവന്റെ അച്ഛനും അല്ല. അയ്യോ അച്ഛൻ എന്ത് വർത്താനം ഒക്കെ പറയുന്നത്? എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് വെച്ച് അവൻ എന്തുമാത്രം വിഷമമുണ്ടെന്നറിയ അച്ഛൻ ഉണ്ടാകാറുന്നിട്ട്. അയ്യോ ആണോ വിഷമമായോ? കുടുംബാവ കരഞ്ഞോ? അവൻ കരഞ്ഞാ നിങ്ങളുടെ പ്രശ്നം തീരുവോ? ആ എന്റെ പ്രശ്നം തീരുന്നില്ല. എടി അവൻ കരഞ്ഞ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുതല കണ്ണീരാണെന്നേ. അതെന്തെങ്കിലും ഒക്കെ ആകട്ടെ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ഞങ്ങളോട് പറ, എന്നാലല്ലേ ഞങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ഇവിടെ എന്റെ പ്രശ്നം ആര് സോൾവ് ചെയ്ത് തരാന്ന് വേണ്ട. ഇത്രയും കാലം അവനോട് മിണ്ടിട്ടേ ഒരു ഗുണം ഉണ്ടായിട്ടില്ലല്ലോ. ഇനി കുറച്ചാലും മിണ്ടാതിരുന്നോളാം. അത് തന്നെ അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവൻ അച്ഛന്റെ പൈസ വല്ല അടിച്ചു മാറ്റി? അങ്ങനെ വല്ലായിരുന്നു അവരെ മുട്ടുകാലം ഞാൻ തല്ലി പിടിച്ചാൽ. അവൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. നിനക്ക് എന്താ അത്ര ഉറപ്പ്? അതുപോലല്ലേ നിങ്ങളോട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ, എന്നിട്ട് ഒരുമാതിരി നിധി കാക്കുന്ന ബൂത്തിനെ പോലെ. കൂടുതൽ വർത്താനൊന്നും പറയണ്ട, എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല. അത്ര തന്നെ അച്ഛാ, അച്ഛന്റെ ഒരു മനസമാധാനത്തിന് പ്രശ്നം എന്താണെന്ന് അച്ഛൻ എന്നോടെങ്കിലും പറ. ഇനി ഇവളോട് പറയാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എന്നോട് പറ. അയ്യോ രണ്ടുപേരോട് പറയാൻ താല്പര്യമില്ല. എന്തുവാടി ഇത്, സുമ എന്തോ കാര്യമായിട്ട് ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അല്ല ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുകയല്ലോ. അവനോട് ചോദിക്കണോ?